ഹലോ ഗായ് സബ് ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ ഇരിക്കുന്നു ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ നാട്ടിൽ പോവുകയാണ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്തവണ നമ്മൾ നാട്ടിൽ പോകുന്നത് ഒട്ടും പ്ലാൻഡ് പ്ലാൻഡല്ലാട്ടോ നമ്മൾ ഒന്ന് രണ്ട് എമർജൻസി കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു നമുക്ക് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിന് വേണ്ടിയിട്ട് നാട്ടിൽ പോയിട്ട് വരാം എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ടിക്കറ്റും പെട്ടെന്നായിരുന്നു എടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ദുബായ് ടു കൊളംബോ കൊളംബോ ടു കൊച്ചിയാണ് അപ്പം നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായ് ടെർമിനൽ വണ്ണെന്നാണ് ഇത്തവണ ഡയറക്റ്റ് കൊളംബോ കൊളംബോ ടു കൊച്ചി നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് ലെവൻ ഫോർട്ടി ഫൈവിനാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത് അസാനാണെട്ടോ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് സാധാരണ അങ്ങനെയൊന്നും കാണിക്കില്ലല്ല നമുക്ക് ദുബായിൽ നിന്നാൽ മതി എന്നൊക്കെയാണ് ആൾ പറയാറ് ഇത്തവണ എന്താണെന്ന് അറിയില്ല സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിനു ശേഷം ആൾക്ക് നല്ല ചേഞ്ച് ഉണ്ട് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യവും ഇത് തന്നെയാണ് നമ്മൾ ചെക്കിങ്ങിന് കയറുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കൽ എപ്പോൾ ഞാൻ ചെക്കിങ്ങിന് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അലാർ അടിക്കും അപ്പോൾ അത് എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും പക്ഷേ കയ്യിൽ ഇതുപോലെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതെന്തായാലും അടിക്കും അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ അതും അപ്പം അതിന് ടെർമിനൽ വണ്ണെന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെട്രോ കയറിയിട്ട് വേണം ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് അപ്പം എന്താ നമ്മൾ മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മെട്രോ എല്ലാം ഇറങ്ങിയതിനു ശേഷം നമ്മൾ നേരെത്തിയത് ഡ്യൂട്ടി ഫ്രീയിലാണ് കേട്ടോ ഡ്യൂട്ടി ഫ്രീയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും ആണ് നമ്മൾ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് പോയിട്ട് കറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്കൊരു മൂന്ന് മണിക്കൂറോളം ഫ്ലൈറ്റിന് ഉണ്ടായിരുന്നു ബാക്കി കാരണം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി കിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിനിപ്പം ലേറ്റ് ആവേണ്ട റിസ്ക് എന്ന് വിചാരിച്ചിട്ടുതന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലെ കറക്കൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലെത്തി അപ്പം നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലാണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ എന്തെടുക്കണം എന്നിങ്ങനൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ട കിഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ളത് എപ്പോഴും കെ എഫ് സി ആണ് അപ്പം പിന്നെ അതിൽ തന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് ഇലവൻ ഫോർട്ടി ഫൈവിന് ആയതുകൊണ്ട് തന്നെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലൈറ്റിൽ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഇപ്പം ഈച്ചു അതും ആയാലും ചിലപ്പം ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിച്ചിട്ട് ഫ്ലൈറ്റ് കയറാം എന്നുള്ള ഒരു പ്ലാൻ എടുത്തു കാരണം അവർ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കൽ അത്ര ഈസി അല്ലല്ലോ അവർ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കത്തില്ല അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കെ എഫ് എത്തി എത്തിയ ഉടൻ തന്നെ ഞാൻ ചെയ്ത ഒരു ഹൈ ചെയറിൽ ചെയറിലിരുത്തി അതാണ് അവൾക്കും എനിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കാരണം അല്ലെങ്കിൽ അവൾ അവിടെ മൊത്തം ഓടി കളിക്കും അപ്പോൾ ഞാൻ പറകെ നടന്ന് പിടിക്കേണ്ടി വരും പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കുറച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും ഇക്ക ഫുഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത്തവണ നാട്ടിൽ പോകുന്നതിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കാരണം നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു തന്നെ ഭയങ്കര ഒരു നാട്ടിൽ പോകുന്ന ഫീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി ആ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസാൻ അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കാരണം അവന് സ്കൂളിൽ നിന്ന് വെക്കേഷൻ ആണല്ലോ ഇപ്പം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുവിധ എല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവനും പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് എനിക്കും പോകണം നാട്ടിലോട്ട് എന്നൊക്കെ പക്ഷേ ഇക്കാക്ക് ലീവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ബാക്കിലോട്ട് വെളിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്തവണ പോകണ്ട നെക്സ്റ്റ് വെക്കേഷന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അതാ നമ്മൾ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ നാട്ടിലോട്ടുള്ള ട്രിപ്പ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇത്തവണ നാട്ടിലോട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത്തവണ പോകുന്നത് ഒരു കണക്ഷൻ ഫ്ലൈറ്റാണ് ദുബായ് ടു കൊളംബോ കൊളംബോ ടു കൊച്ചി അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നത് നമ്മൾ ശ്രീലങ്കൻ എയർലൈൻസിലായിരുന്നു ഇത്തവണ പോയിട്ടുണ്ടായിരുന്നത് ഫ്ലൈറ്റ് സർവീസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു നമ്മൾ ചെന്നൈക്കന്നെ എന്താ അവന് കളറിങ്ങും കാര്യങ്ങളും അങ്ങനെ ഫുഡാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയാണ് അവന് ഫസ്റ്റ് ചെന്നൈക്കന്നെ ആൾ ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഫ്ലൈറ്റിൽ നിന്ന് നമുക്കൊരു കളറിംഗ് ബുക്കും പെൻസിലും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ചുമ്മാക്കും അച്ചുമ്മ പിന്നെ കിട്ടിയ ചാൻസ് മുതലാക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളങ്ങനെ വീട്ടുന്ന കളറൊന്നും മൂപ്പർക്ക് കൊടുക്കാറില്ല കാരണം വാളിലെല്ലാം മൂപ്പർ ഫുൾ ഡ്രോയിങ് ആയ കാരണം നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് മൂപ്പർക്ക് അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ കിട്ടിയ ചാന്സ് മുതലാക്കാൻ വേണ്ടി ഇച്ചമ്മ അത്യാവശ്യം നന്നായിട്ട് കളർ ചെയ്യുന്നുണ്ടായിരുന്നു ആ ബുക്ക് ഏകദേശം തീരുന്ന വരെ ഇച്ചമ്മ കളർ ചെയ്തിട്ടുണ്ട് എപ്പോഴും ഞാൻ ഫ്ലൈറ്റ് കയറി വിചാരിക്കും കുറച്ച് ടൈം ഉറങ്ങണം എന്നൊക്കെ പക്ഷേ എനിക്ക് നടക്കാറില്ല അങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ എനിക്ക് ഒരിക്കലും ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റാറില്ല ഞാൻ കാരണം അത്ര ഉറക്കം വന്നിട്ട് ഞാൻ അത്ര എത്രയൊക്കെ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു റൈസും ചിക്കനും അങ്ങനെ നമുക്ക് ഫുഡ് എല്ലാ ഫുഡും വെജ് വെജ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെജ് ആയിരുന്നു നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ കുളമ്പോ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാൻഡ് ചെയ്യുന്ന ഞാൻ അത്യാവശ്യം നന്നായിട്ട് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു തന്നെ എനിക്ക് ലാൻഡ് ചെയ്യുന്ന ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുളമ്പോ എത്തിക്കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് എന്തായാലും ഞാൻ ഇച്ചമ്മീൻ കൂടിയിട്ട് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ത്രീ ഹവേഴ്സുള്ള നമുക്കവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം നമ്മളിതാത് അവളായിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മൾ നെക്സ്റ്റ് കൊളംബോ ടു കൊച്ചിക്കുള്ള ഫ്ലൈറ്റാണ് അതും സെയിം ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു ശ്രീലങ്കൻ എയർലൈൻസ് തന്നെ ആയിരുന്നു അപ്പം നമ്മളിതാ അതിൽ കയറി നമ്മുടെ ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് കൊച്ചിയിൽ വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ അത്യാവശ്യം നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുവിധം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ കയ്യിലെടുത്ത് വെച്ച ക്ലിപ്സൊക്കെ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ പിന്നത് നമ്മൾ കൊച്ചി എത്തിയതിന് ശേഷമുള്ള വീഡിയോസാണ് ഇനി ഉള്ളത് നമ്മൾ കൊച്ചി എത്തിയതിന് ശേഷം എല്ലാവർക്കും ഈ ആനനെ തന്നെ മനസ്സിലാവും നമ്മൾ കൊച്ചി എത്തി എന്നുള്ളത് അങ്ങനെ കൊച്ചി എത്തി നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മുടെ വീട്ടിൽ ഇത്തവണ എൻ്റെ ഉമ്മ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അനിയത്തിമാരാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാം മീറ്റ് ചെയ്തു ഇതാ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രക്കാളു നാട്ടിലെത്തിയതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീണ്ടും നല്ലൊരു നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ട് കാണാം അപ്പോൾ അതുവരേക്കും പറ്റാ ബബായി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും കൂടും ചെയ്യുക അപ്പം ബബ്ബായ്